ഹായ് പ്രഷർ, ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടാണ് ആയിരിക്കും എന്റെ വീഡിയോ കണ്ടിരുന്നത്. ഒരു ഫൈറ്റിംഗ് സീൻ എന്ന് പറയുമ്പോൾ ഒരു റിയൽ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഇഡി സീൻ കണ്ടാണ്. ഇപ്പം അതിനകത്തുള്ള കമന്റ് എല്ലാം നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായത് അത് തന്നെയാണ്. എന്തായാലും തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് കറക്റ്റ് എന്ന് പറയുമ്പോൾ, കാരണം കാറിലിരുന്നവരെ അങ്ങോട്ട് പോയാണ് ഞാൻ ബുദ്ധിമുട്ടിച്ചത്. അപ്പം സംഭവം ഇതൊന്നും അല്ല, ഇതെല്ലാം കൂടെ എൻ്റെ ഈ കമൻറ്റ് 100% കമൻറ്റിനകത്ത് ആൾക്കാർ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പം ഞാൻ എന്തായാലും ആ സത്യാവസ്ഥ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകും. നിങ്ങൾക്ക് എൻ്റെ ആ ഫൈറ്റ് സീനെല്ലാം നിങ്ങൾ വേണ്ട കണ്ടു പോകും. അത് നിങ്ങളോടുള്ള പ്രശ്നമെല്ലാം തീർന്നില്ല, പിന്നെന്തുവാ ചുമ്മാ നിർത്തണം. റോഡിന് കൂടെ അല്ലേ വണ്ടി എടുത്ത, പിന്നെന്തുവാ നിന്റെ വീഡിയോ എടുത്തില്ലല്ലോ. നീ നോക്ക്, ഞങ്ങളാണ്ട് അല്ലാതെ വീഡിയോ എടുക്കല്ലേ. പറ്റത്തില്ല, വണ്ടി എടുക്കുന്നില്ല. നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ചീത്തൊളിക്കണമെന്ന് ഇപ്പം എനിക്ക് നല്ലപോലെ അറിയാം, നല്ലപോലെ തെറി പറയാൻ അറിയാം. അപ്പോൾ അങ്ങനെ പറയേണ്ടവരല്ല, എൻ്റെ ആദ്യത്തെ വീഡിയോ ആദ്യമേ നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് എൻ്റെ അടുത്ത് ഇനി പറയാനായിട്ട്. ഇനി എന്താ അതാണ് നിങ്ങളുടെ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത്. കാരണം ഈ വീഡിയോസ് ഇപ്പം എല്ലാവരും ഈ സെക്കൻഡ് വീഡിയോ ഉണ്ടായിരിക്കും പകുതി ആൾക്കാർ വരുന്നത്. അപ്പം നിങ്ങൾ സെക്കൻഡ് വീഡിയോ എടുത്ത് നിങ്ങൾ കാണാൻ നിൽക്കില്ല. ആദ്യത്തെ വീഡിയോ ഉണ്ട് എൻ്റെ തണ്ട ഈ വീഡിയോയുടെ തൊട്ട് താഴെ, ആ മൂന്നാമത്തെ താഴെ എൻ്റെ ആ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ അടപ്പം ഉണ്ട്. അപ്പം ഇതാണ് നിങ്ങൾ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ എന്തായാലും പോയി കാണാം. അപ്പം പ്രശ്നം ഇപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നതെന്ന് പറയുമ്പം, നമ്മൾ വിചരിമ്പിച്ച വളരെ വ്യത്യസ്തമായ വിവാദമായ കാറിൻ്റെയാണ് നമ്മൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആ കാറിനെയാണ് ഇതാണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ കാറാണ് ഇതാണ്ടേ മണിപ്പുട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ വ്യത്യസ്തമായ ഒരു പുട്ടാണ്, അല്ല പിറ്റാണ്, മണിപ്പിറ്റ്. അപ്പം നമുക്കിനി കാറിൻ്റെ നമുക്കിനി കാണാം. ഓക്കെ. അപ്പോൾ പ്രേക്ഷകരെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ട് ഇതൊരു പ്രാങ്ക് ആയിരുന്നു. അത്ര നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാങ്കിനകത്ത് നമ്മളോട് ഇത്ര നല്ല സഹകരിച്ച് നിന്ന് അണ്ണന്മാരെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. ഓ കമൺ മാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കൂട്ടുകാരുണ്ട്, കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്കിനി എന്തായാലും നമുക്ക് അണ്ണനോട് നമുക്ക് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കമൻ്റ് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുക. കമൻ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ, അതില് ഒരു 100 കമന്റ് വന്നതിൽ ഏകദേശം 60-70 കമന്റോളം മൊത്തം എല്ലാരും പ്രാങ്ക് ആണെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. അത് അത് ഞാനും കണ്ട് ശ്രദ്ധിച്ചു. പിന്നെ ഒന്നോ രണ്ടോ പേരും കണ്ടേ ഉള്ളൂ. എനിക്കും കുറെ കോള് വന്നായിരുന്നു. വന്നതിൽ പാതി ആൾക്കാർക്ക് മനസ്സിലായില്ല. എന്റെ വീട്ടിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതാ. എന്റെ അനിയനാകാൻ ഇവന്റെ വീട്ടിൽ നിന്നും കുറെ കോൾസും കാര്യങ്ങളും ഒക്കെ വന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് 100-60% ആൾക്കാർക്കും കാര്യം എന്താന്ന് മനസ്സിലായിട്ടില്ല. മെയിൻ സംഭവം എന്താന്ന് വെച്ചാല് ആരോമലിന്റെ ചാനലിൽ കുറേ ബാഡ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നു. അവന് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യണം. അവന് മുമ്പ് കൊടുത്തതിന്റെ ഇരട്ടിയുടെ സപ്പോർട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ തീരുകയാണ്. അപ്പൊ ഓക്കെ ബൈ.